പതിനേഴ് വയസ്സ് പ്രായം വരെ ഞാനൊരു മതവിശ്വാസിയായിരുന്നു. പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് ആ കാലത്ത് ലൈബ്രറിയിലൊക്കെ പോയി ധാരാളം ബുക്കുകൾ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വേറെ മാർഗമൊന്നുമില്ല, സിനിമ കാണാനൊന്നും വഴിയില്ല, നാട്ടും പുറത്താണ്, നേരം പോകാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഗ്രാമീണ വായനശാലകളിൽ പോയിട്ട് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഏക മാർഗം, നേരം പോക്ക്. ഇന്നിപ്പോ അങ്ങനെയൊന്നുമല്ല, കാലം ഒരുപാട് മാറി. ആ കൂട്ടത്തിൽ ഞാന് ലൈബ്രറിയിൽ നിന്ന് ഒരു ഖുറാൻ പരിഭാഷ എടുത്തിട്ട് വായിച്ചു. മുട്ടാണിശ്ശേരി കോയാക്കുട്ടിയുടെ ഖുറാൻ പരിഭാഷയാണ് ഞാൻ ആദ്യം വായിച്ചത്. ആ പരിഭാഷ വായിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് പടച്ചോൻ എഴുതിയതല്ല. കാരണം പടച്ചോൻ ഇത് എഴുതാൻ മാത്രം വിവരം കുറഞ്ഞ ആളൊന്നും ആവാൻ ഒരു സാധ്യതയും ഇല്ലായെന്നു തോന്നി. പിന്നെ ഞാൻ സൂക്ഷ്മമായി അത് മുഴുവൻ ഒരു ഒരൊറ്റ ഇരിപ്പിനാണ് ഞാൻ വായിച്ചു തീർത്ത്, ഒരാഴ്ച കൊണ്ട് മുഴുവനും വായിച്ചു തീർത്ത്, ഉറക്കമൊഴിച്ച് ഭക്ഷണം പോലും ഒഴിവാക്കിയിട്ട് ഇത് വായിച്ചു തീർത്തിരുന്നു. അത്രയും ആകാംക്ഷ ഇത് എന്താണെന്ന് അറിയാം. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ മതവിശ്വാസം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചു. ഞാൻ എന്റെ നിരീശ്വരവാദം എന്റെ ദൈവനിഷേധം മതനിഷേധം തുടങ്ങുന്നത് എനിക്ക് ആ ഒരു 16-17 വയസ്സിലാണ്. എനിക്ക് ചെറുപ്പത്തിലെ ഞാൻ നല്ല വിശ്വാസിയായിരുന്നു, പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്റെ സംശയങ്ങൾ ഞാൻ എന്റെ ബന്ധുക്കളോടൊക്കെ അങ്ങനെ ചോദിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്റെ അഭ്യുദയകാംക്ഷിയായ ഒരു അടുത്ത ബന്ധു, അദ്ദേഹം ഒരു മുജാഹിദിന്റെ സജീവ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം എന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഒരു ഒറ്റമൂലി എന്ന നിലയ്ക്ക് എനിക്കൊരു പുസ്തകം കൊടുത്തു. എന്നോട് പറഞ്ഞു, ഈ പുസ്തകം വായിക്കാത്തതിന്റെ കുഴപ്പമാണ്, നീ ഖുറാഫിയുടെ മന്ത്രത്തിൽ പഠിച്ചുകൊണ്ടുള്ള കുഴപ്പമാണ് നിനക്ക്, ഇത് വായിച്ചാൽ നിനക്ക് എല്ലാ കുഴപ്പവും തീരും എന്ന് പറഞ്ഞാണ് ഈ കിതാബ് തന്നത്. ഞാൻ ആ കിതാബ് വളരെ ആകാംക്ഷയോടുകൂടി ഒരു ഇരിപ്പിന് വായിച്ചു, ഒരാഴ്ച നിന്നിട്ട് ഞാൻ വായിച്ചു. ഞാൻ വായിച്ച കിതാബ് വേറൊന്നല്ല, സാക്ഷാൽ ഖുർആനാണ്. ഞാന് ലൈബ്രറിയിൽ നിന്ന് ഒരു ഖുർആൻ പരിഭാഷ എടുത്തിട്ട് വായിച്ചു. അഭ്യുദയകാംക്ഷിയായ ഒരു അടുത്ത ബന്ധു, അദ്ദേഹം ഒരു മുജാഹിദിന്റെ സജീവ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം എന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഒരു ഒറ്റമൂലി എന്ന നിലയ്ക്ക് എനിക്കൊരു പുസ്തകം കൊടുത്തു. കേവല യുക്തിവാദികളെന്നും മാനവിക യുക്തിവാദികളെന്നും പറയുന്ന രണ്ട് വിഭാഗമുണ്ട് എന്നാണ് പലപ്പോഴും അന്യോന്യമുള്ള ആരോപണ പ്രത്യാപനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ കേവല യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിക്കനുസരിച്ച് എന്തും പറഞ്ഞു നടക്കുക, അങ്ങനെ മതവിശ്വാസിയെ ചെറുക്കുക, മതവിശ്വാസം മോശമാണെന്ന് പറയുക, മതവിശ്വാസത്തെ എന്താ പറയുക കരുതേക്കുക, ഇത് മാത്രമാണ് യുക്തിവാദിയുടെ കടമ എന്ന് കരുതുന്ന കുറച്ച് യുക്തിവാദികളുണ്ട്. അവരാണ് സത്യത്തിൽ നിങ്ങളിൽ പറഞ്ഞ ദോഷ വലയത്തിൽ ചെന്ന് പെടുന്നത്.